തീർച്ചയായിട്ടും ഒരു ഈവിൾ സ്പിരിറ്റിന്റെ ഓപ്പറേഷൻ അതിലുണ്ട്. അതിന്റെ കാരണം ഈ പറഞ്ഞ വിഷയം തന്നെയാണ്. ഒരു സെൽഫ് ക്ലെയിംഡ് പ്രോഫറ്റാണ് മുഹമ്മദ്. ഇവിടെയാണ് വിശുദ്ധ മറിയം ഗബ്രിയേൽ ദൂതൻ സന്ദർശിക്കുകയാണ്. കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. അപ്പൊ ഈ വന്ദന സ്വരമെല്ലാം പറഞ്ഞു കേട്ട് പ്രതി വന്ദനം മടക്കി ഒരു സ്ത്രീക്ക് അവിശ്വസനീയമായ ഒരു കാര്യ പറയുന്നു. അത്തിനതൻ നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അപ്പൊ ഇത് കേട്ടപ്പോ ഈ പെൺകുട്ടി തിരിച്ചു ചോദിക്കുന്ന പെൺകുട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ച ആ പ്രായമായതുകൊണ്ടാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ? ഇതൊരു തിറവുള്ള പെണ്ണിന്റെ ലക്ഷണമാണ്. കാരണം ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെടുന്ന ഒരു ജീവൻ പ്രതിസന്ധി വന്ന് സംഭവിക്കുകയാണ്. ഇവിടെ കേൾക്കുന്ന മറ്റുള്ളവരും കേൾക്കണം. നമ്മൾ പറയും കൃപ ലഭിച്ചു, അതുപോലെ മറിയം ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടായിരുന്നു. പക്ഷേ കൃപ ലഭിച്ചപ്പോൾ മറിയ വീട്ടിൽ ഒറ്റപ്പെടുക, സമൂഹത്തിൽ ഒറ്റപ്പെടുക, അവളെ കണ്ട കൂട്ടുകാർ ഗർഭധാരണ സംഭവിച്ച ഒരു കാരണം പറഞ്ഞിട്ട് ഈ മറിയം പറയുന്ന ഒന്നും കേൾക്കാൻ തയ്യാറാവില്ലെന്ന്. കാരണം അവരിങ്ങനൊന്നും അവരുടെ അടുത്ത് ദൂതനൊന്നും ചെന്നിട്ടില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോൾ അവർ കാണുന്ന ഒരു സ്ത്രീയുടെ ഉദരം വീർത്ത് വരുന്നു, അതിലൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇത് എങ്ങനെ? ആ വീട്ടിൽ മറിയയ്ക്ക് ഒരു ബ്രദർ ഉണ്ടെങ്കിൽ അയാൾ പുറത്തിറങ്ങി നടക്കാൻ എന്ത് പാടുപെട്ട് കാണും? ആ വീട്ടിലെ അപ്പൻ എന്ത് ത്യാഗം സഹിച്ച് കാണും? അപ്പൊ കൃപയ്ക്ക് എങ്ങനെ ഒറ്റപ്പെടലിന്റെ ഒരു തലമുണ്ട്, വേദനിപ്പിക്കുന്ന ഒരു തലമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുള്ള ഇതൊക്കെ കൊണ്ട് വിശുദ്ധ മറിയം ദുഃഖിതയായി കഴിഞ്ഞെന്ന് ഒരിക്കലും ഇല്ല. കാരണം അവൾക്ക് നല്ല ഉറപ്പാണ്, ആ കിട്ടിയ ദൂത് സംബന്ധിച്ച് വളരെ ഉറപ്പാണ്, നല്ല ഉറപ്പിലാണ് നിൽക്കുന്നത്. കാരണം അവൾക്കറിയാം ഞാൻ പുരുഷനെ ഭൗതികമായ ഒരു പുരുഷനെ സ്പർശിച്ചിട്ടില്ല, ഒരു പുരുഷൻ അവളെ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സാധിക്കും? അത് ബയോളജിക്കലി നമ്മുടെ അത്യാവശ്യം ഒരു പെൺകുട്ടിക്ക് അറിയാവുന്ന പ്രാഥമിക ചോദ്യമാണ് ആ ചോദിച്ചത്. ആ ചോദ്യം ചോദിക്കുന്നതറിയാണോ? ദൂതൻ ഇത് പറഞ്ഞു എന്ന് കരുതി വിശ്വസിക്കുന്നവരല്ല ക്രൈസ്തവർ. അതിനും തിരിച്ചൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തെ ബൈബിൾ എതിർക്കുന്നില്ല. അപ്പോൾ ആ ചോദ്യത്തെ എതിർക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ്, ഈസ് എനിത്തിങ് ടു ആഡ് ഫോർ ദ ലോർഡ്, ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഈ ചോദ്യത്തിൽ മറിയയ്ക്ക് പിന്നെ മറുപടിയില്ല. അങ്ങനെ മറിയ ഗർഭം ധരിക്കുന്നു, ഒരു മകനെ പ്രസവിക്കുന്നു. അതുപോലെ ഈ ഇതേ കാര്യം എലിസബത്ത് സ്ഥിരീകരിക്കുന്നു. എലിസബത്തിന് ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്നാപകന്റെ ജനനം, ആ ജനനത്തിൽ മറ്റൊരാൾക്ക് കൂടി സെയിം ദൂത് കിട്ടുന്നു. ഇവർ രണ്ടാളും സമാഗമിച്ച സ്ഥലമുണ്ട് ജെറുസലേമിൽ. അവിടെ വരുമ്പോൾ പറയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവിൻ്റെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള എൻ്റെ ഉള്ളത്തിൽ ഗർഭാശയത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അതായത് വിശുദ്ധ മറിയം കർത്തൃദാസിയാകുന്ന എലിസബത്തിനെ കരം കൂപ്പി സ്വീകരിച്ചു വന്ദനം പറഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിൽ കിടന്ന യോഗന്നാൻ തുള്ളി. അദ്ദേഹത്തിൻ്റെ മുന്നോടിയായിട്ട് ദൈവം അയക്കുന്ന യോഗന്നാൻ തുള്ളി. അപ്പൊ എത്ര ഇടത്താണ് ഒരു ദൂത് ഒരു റെവലേഷൻ സ്ഥിരീകരിക്കാൻ എത്ര ഘട്ടമുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. അതാണ് ബൈബിള് തന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ ഒരു കാര്യം പറയുകയും അത് ഒത്തുവരികയും ഇങ്ങനെ നൂറ് ലക്ഷണങ്ങൾ പറയാണ്, ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അവനെ ദൈവമനുഷ്യനായിട്ട് കാണണം, അല്ലെങ്കിൽ ഓൾട്ടോമിസ്റ്റമൊരു ശിക്ഷ വെച്ചു അവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന്, കള്ളം പറഞ്ഞ് മനുഷ്യനെ മുഴുവൻ തെറ്റിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് ഉരുതപ്പെട്ടവരൊന്നും പിടിക്കുന്ന കേസല്ല പ്രവാചക ദൗത്യം, കല്ലെറിഞ്ഞു കൊല്ലും ഈ പറയുന്ന കാര്യം നടന്നില്ലെങ്കിൽ. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഹേവാർന്നയുടെ തീരത്ത് ഞാൻ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു, എസക്കിയേൽ പറയുകയാണ്. എന്നിട്ട് പ്രവചനം അങ്ങോട്ട് നടത്തുകയാണ്, ഈ പ്രവചനം അങ്ങോട്ട് നടത്തുമ്പോൾ ഇന്നപോലെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ പാളിപ്പോയ കല്ലേറാണ്. നടക്കുന്ന ഡേറ്റീവ് സംഗതി നടന്നിരിക്കണം. ഇങ്ങനെയാണ് ബൈബിൾ പ്രവാചകന്മാർ വളരെയധികം കൃത്യമായി വചനാടിസ്ഥാനത്തിൽ ഒരു ഡിസൈനിങ് പവർ, ഒരു ഡിസ്ക്രിമിനേഷൻ, അതിൽ നല്ല സെഗ്രിഗേഷൻ, ഈ പവർ ഇതുള്ള പ്രവാചകന്മാരാണ്. അപ്പൊ ഇവരാരും സെൽഫ് ക്ലെയിം ചെയ്യല്ല. മാത്രമല്ല ഈ പ്രോഫസി കിട്ടിയ ആമോസ് പറയുക, ഞാൻ പ്രവാചകനുമല്ല പ്രവാചക ശ്രേഷ്ഠനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പറക്കുന്ന ഒരു ആൾ മാത്രമേ, ഒരു തൊഴിലാളിയാണ് ആമോസ് എന്ന ഞാൻ, പക്ഷേ ഈ ജോലിയിൽ ആയിരിക്കുന്ന ഘട്ടത്തിൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഇനിയും കേൾക്കേണ്ടത് ബൈബിളിലെ സാധാരണക്കാരായ പ്രവാചകന്മാരുണ്ട്. ഇത് പറഞ്ഞ പോലെ ആമോസ് ഒരു തൊഴിലാളിയാണ്, പക്ഷെ പ്രവചിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഇനി രാജകൊട്ടാരത്തിൽ പിറന്ന യെശയ്യാവുണ്ട്, അദ്ദേഹം പ്രവചിക്കുന്നത് ജനസാമാന്യങ്ങളോടാണ്. എവിടെ നിന്നാണ് ദൈവം വിളിക്കുന്നതെന്ന് ആർക്കും പറയാനാവില്ല. അപ്പൊ ഈ ദൈവം വിളിക്കുന്ന ദൈവ വിളിയെ സ്ഥിരീകരിക്കാൻ ഒട്ടേറെ ഘടകങ്ങൾ ബൈബിളിൽ തന്നെ ഉണ്ട്. ഇനി വേറൊരു കാര്യമാണ്, ഇരമ്യാവ് എഴുതിയ പ്രവചനം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ദാനിയൽ പ്രവാചകൻ. എന്നിട്ട് ഇരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് എന്ന് നിവൃത്തിയാകുമെന്ന് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കെ ഇരമ്യാവ് പറഞ്ഞ സംഭവങ്ങളെ വെച്ച് ഞാൻ ഒരു കാലക്കണക്ക് ഗണിച്ചു, ഇന്ന കാലത്തായിരിക്കുമെന്ന് ഞാൻ ഗണിച്ചു.
അതെ, ഇരമ്യാവിന്റെ പുസ്തകം. അപ്പൊ ഇരമ്യാവിനെ അക്സെപ്റ്റ് ചെയ്തു ദാനിയിൽ, മനസ്സിലായിക്കൊള്ളണം. പൗലോസ് ലീ അക്സെപ്റ്റ് ചെയ്യുന്നു പത്രോസ്. എന്താ സെയിന്റ് പീറ്റർ പറയാൻ അറിയണ്ടേ? അവണ്ണം നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് അല്ലെങ്കിൽ സെയിന്റ് പോൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ, അപ്പോൾ സെയിന്റ് പോൾ എഴുതിയ കാര്യത്തെ പറ്റി ഒരു കംപ്ലൈന്റും പറയുന്നുണ്ട്. എന്താ അറിയണ്ടേ, അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി കട്ടിയ, കാരണം ഭാഷ എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ആ അറിവും ജ്ഞാനവും അതും ഈ മനുഷ്യന് ന്യായവിധിക്ക് വേണ്ടി കോട്ടിക്കളയുന്നു. അപ്പൊ ഇത് പറയാൻ കാരണം എന്താന്ന് അറിയണ്ടേ, ഇതിൽ ഇത്ര കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, അല്ല പ്രശംസിച്ചും എതിർത്തും ഒന്നും പറയല്ല. അപ്പോൾ ഇങ്ങനെ ബൈബിൾ പ്രവാചകന്മാർ പരസ്പരം അക്സെപ്റ്റ് ചെയ്യുകയും ഉൾക്കൊള്ളുകയൊക്കെ ചെയ്തുകൊണ്ടാണ് വന്നതെങ്കിൽ മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഞാനത് പറഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുറാൻ പറഞ്ഞു. ഖുറാൻ ആരെഴുതി? മുഹമ്മദ് എഴുതി. മുഹമ്മദ് പ്രവാചകനാണെന്ന് ആര് പറഞ്ഞു? ഖുറാൻ. ഖുറാൻ ദൈവജനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ്. മുഹമ്മദ് പ്രവാചകൻ എന്ന് ആര് പറഞ്ഞു? ഖുറാൻ. ഖുറാൻ ദൈവജനമാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ്. ഇതിനപ്പുറത്ത് ഒരു ഇഞ്ച് ചലിക്കാനുള്ള ത്രാണിയും ശേഷിയും മുഹമ്മദിനും ഖുറാനും ഇല്ല. ഉണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കട്ടെ, അത് കൊണ്ടുവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അവിടെയാണ് ഇതിന്റെ വ്യതിരിക്തത. ചുരുക്കി പറഞ്ഞാല് ബൈബിളിലെ പ്രോവറ്റ് സെൽഫ് ക്ലെയിംഡ് അല്ല. അവർ സെൽഫ് ക്ലെയിം ചെയ്താൽ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്ത് പ്രോവറ്റ് ആകുന്നില്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റ് രീതിയനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലും. കാരണം ജനം മുഴുവൻ വഴിതെറ്റിപ്പോയി ഇവന്റെ പ്രവചന നിമിത്തം. അപ്പോ മുഹമ്മദ് ആകട്ടെ ഇങ്ങനെ ചെയ്തപ്പോൾ അതിൽ ഈവിൾ സ്പിരിറ്റിന്റെ സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താണ് മുഹമ്മദ് ലോകത്തിന് കൊടുത്തത്? കണ്ണീരും ദുഃഖവും വേദനയും. അതിലെ ആളുകൾക്ക് മാത്രം, അതിലെ പുരുഷന്മാർക്ക് സുഖ സൗകര്യങ്ങളുടെയും അതുപോലെ ഭൗതികമായ ജഡീക സുഖങ്ങളുടെയും ഒരു തരം ലോകം. സ്വർഗത്തിൽ ചെന്നാൽ ഇതൊക്കെ തന്നെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലോകം പ്രദാനം ചെയ്യാൻ ദൈവത്തിന് എങ്ങനെ കഴിയുന്നത്? നീതിമാനായ സത്യസന്ധനായ ഒരു ദൈവത്തിന് പുരുഷാധിപത്യത്തിന്റെ ഒരു ലോകം. ആ ലോകത്തെ പറ്റി കേട്ടല്ലോ, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഉദ്ധരിച്ചു നിൽക്കുന്ന ജനനേന്ദ്രിയമുള്ള പുരുഷൻ, ആ പുരുഷന്മാരുടെ അവസ്ഥ അതാ സ്വർഗത്തിൽ. ഇനി മറ്റൊന്നെന്താ, അത് മറ്റേ കള്ളൊഴുകുന്ന നദികൾ, മദ്യം ഒഴുകുന്ന നദികൾ. ഒരു ഉസ്താദ് പ്രസംഗിച്ച് കേട്ടില്ലേ, നിനക്ക് ഹണീബി വേണോ? ഇയാളുടെ വായുന്ന ഞാൻ ആദ്യം ഇത്രയും മദ്യത്തിന്റെ പേര് കേൾക്കുന്നതന്നെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും കള്ളിന്റെ പേരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കള്ളെന്ന് പറയാൻ അറിയത്തുള്ളെങ്കിൽ ഇദ്ദേഹം ഓരോന്നിന്റെ പേര് പറയുകയാണ്. പിന്നെ മീനിന്റെ കരൾ പൊരിച്ചത്. ഇനി 72 ഹൂറിമാര്, 90 അടിയൊക്കെ പൊക്കമുള്ള ഹൂറിമാര്, പുരുഷന്റെ പൊക്കം ഒന്നും നമുക്കറിയില്ല. ഇനി ഇതുകൂടാതെ കോപ്പകളിൽ മദ്യം നിറച്ചത് കൊണ്ടു കൊടുക്കാൻ നല്ല ബാലന്മാര്. അപ്പൊ ഇതൊക്കെ എന്തോ ഒരു ലോകമാണെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അത്തരം ആ കാര്യങ്ങളാണ് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട്, ഇനി ഇതൊക്കെ പറഞ്ഞോളട്ടെ, ഇതൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവരായ ഞങ്ങളോട് വന്നിട്ട് ബോധ്യപ്പെടുത്തി തരികയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് ഈ ശരിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള കഷ്ടപ്പെട്ടിട്ട് ബാങ്കിൽ ലോണും വെച്ച് പിള്ളേരെ MBBSന് വിട്ട എടുത്തു നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയിട്ട് തട്ടമിട്ട് ഓട്ടോറിക്ഷ ലൈറ്റ് ഇല്ലാതെ പോകുന്ന പോലെ ആക്കി പെരുവഴിയിലൂടെ വിടുന്ന ഈ സംസ്കാരത്തെ ഞങ്ങൾ ചെറുക്കും. അത് ചെറുക്കാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. തികച്ചും ഇതിൽ പൈശാചികതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രെയർ സെല്ലുകൾ ശക്തമായിട്ടുണ്ട്. ഞങ്ങളുടെ ആക്രമണത്തിൽ ഐഡിയോളജിക്കലി ആൻഡ് സ്പിരിച്വലിയാണ്, ഒരു സ്പിരിച്വൽ വാറാണിത്. അല്ലാതെ ആയുധം കൊണ്ടുള്ള യുദ്ധമൊന്നും നമുക്കില്ല. നിങ്ങൾ ഇവർക്ക് ആയുധത്തിന് കഴിവില്ലാഞ്ഞിട്ടോ ത്രാണിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, ഇവർക്ക് അതിനേ കഴിയൂ. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു, ഉലകത്തിൽ ഒരു ഒറ്റ ഇസ്ലാമിക സംവാദകനും ആയുധം കൊണ്ടല്ലാതെ ഞങ്ങളുടെ മുമ്പ് നിൽക്കാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം ഞങ്ങളുടെ അറിവല്ല, ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൻ്റെ ധാർമ്മിക ശക്തിയാണ്, അതിൻ്റെ എത്തിക്കൽ വാല്യൂ ആൻഡ് പ്രിൻസിപ്പിളാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ക്രിസ്തുവാണ് ഉലകത്തിൻ്റെ സന്മാർഗദർശി. യേശുവെപ്പോൾ ആരാധ്യനും സ്വീകാര്യനുമായ ഒരു വ്യക്തിത്വത്തെ ഉലക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു കവി പാടിയത്, ഉലക മഹാന്മാരഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. ലോകത്തിലെ സകല മഹാരഥന്മാരും ഉറങ്ങുമ്പോൾ യേശു മാത്രം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നോട് ചോദ്യം ചോദിച്ച പ്രിയപ്പെട്ട സാറ് ചോദിച്ചത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റിയാണ്. ഓർത്തു നോക്കുക, ഗാന്ധി രാജ്ഘട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ, ബുദ്ധൻ ഗയായിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, മുഹമ്മദ് മക്കയിൽ മരിച്ചു കിടക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തു മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ മീതെ ഏത് പേന കൊണ്ട് ഏത് മുഹമ്മദ് വെട്ടിയാലും ആ കല്ലറയുടെ കവാടത്തെ ബന്ധിച്ചിരുന്ന മഹാശിലകളെ തട്ടിത്തരണം ചെയ്ത് ഉയരത്തിലേക്ക് പോകാൻ കേൾപ്പുള്ളവന് ഈ പേന കൊണ്ട് വെട്ടിയാലൊന്നും ഏൽക്കില്ല. 2000 ആണ്ടായിട്ട് ക്രിസ്ത്യാനിത്വത്തിന്റെ സാക്ഷ്യവും അതിന്റെ ചിന്തയും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ്. ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പുനരാഗമനം ചെയ്യാനിരിക്കുന്ന ക്രിസ്തുവാണ് ക്രൈസ്തവ ഭക്തന്റെ ബഹുമാനവും ആദർശധീരതയും കാഴ്ചപ്പാടും. അതുകൊണ്ട് ഞാൻ യേശുവിനെ പറ്റി പറയുമ്പോൾ ആവേശമായി പോകും. അതുകൊണ്ട് അതൊരു പ്രസംഗ ശൈലിയിലായി പോകും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ആവേശത്തെ നിയന്ത്രിക്കുന്നു. ഒത്തിരി നല്ല സ്പീക്കേഴ്സ് നമ്മുടെ കൂടെയുണ്ട്, അവരിന്ന് കേൾക്കേണ്ടതുണ്ട്. അപ്പോലെ ലീസിസ്റ്റ ഒരു കാര്യം, ഒരാളെ കൂടെ മോഡറേറ്റർ ആക്കണം, അല്ലെ ചിലപ്പോൾ റൂമിന് പണിയിട്ടാം. നിങ്ങൾ 3 പേരുണ്ടാകണം ആരെങ്കിലും. അതിൽ പക്ഷേ ഇവിടെ 4 പേര് ഉണ്ട് ഓൾറെഡി, കുഴപ്പമില്ല, അത് മനസ്സിൽ തോളാം. അപ്പം ഇവിടെ
ഓക്കെ 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 എനിക്ക് അനിൽ പാസ്റ്ററുടെ ഒരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് ലീ സിസ്റ്റർ, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചോദ്യം കൊടിത്തോട്ടം പാസ്റ്ററോട് ചോദിച്ചു. അദ്ദേഹം വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. കുറച്ച് ഹ്യൂമർ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഈ നേരിട്ട് യൂട്യൂബിൽ കാണുന്നതിന് ഇച്ചിരി ബെറ്റർ. നമ്മള് മിക്കവാറും ഞാനും ചില സമയത്ത് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാറുണ്ട് രാവിലെ. ചില സമയത്ത് ക്ലോസിങ്ങിന്റെ സമയമായിരിക്കും, എനിക്കൊരു പ്രത്യേക സമയമില്ലാത്തതാണ്. അന്നേരം ഇന്ന് മുതൽ ഒരു റിക്വസ്റ്റ്, നമ്മുടെ അപ്പോളജിസ്റ്റുകളായിട്ടുള്ള എല്ലാവരുടെയും നമ്മളുടെ ആദ്യത്തെ പ്രാർത്ഥനയിൽ അവരുടെ ആ നിലനിൽപ്പിനും അത് നമ്മുടേതായിട്ടുള്ള എല്ലാവരുടെയും സമാധാനത്തിനും വേണ്ടിയിട്ട് ആ പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തി നമുക്ക് എല്ലാ ദിവസവും ആ പ്രാർത്ഥന കൊണ്ടുപോകണം. കാര്യം ഇവരൊക്കെ ക്രിസ്ത്യാനി കർത്താവ് എഴുന്നേപ്പിച്ച ദൈവവാസന്മാരാണ്. അന്നേരം അവരെ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. എന്നാലും അവർക്ക് ശക്തി പകരാനും അവരുടെ വചനം നാവിൽ നിൽക്കാനും ഇത് ഒരു അന്ധകാര ശക്തിയോടുള്ളൊരു പോരാട്ടമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന എപ്പോഴും വേണം. അനിൽ പാസ്റ്ററൊക്കെ പറയും, എന്നെ തമിഴ്നാട്ടിൽ നിന്ന് ജൂതൻ വിളിച്ചു, എനിക്ക് വലിയ സന്തോഷമായി. കാര്യം ജൂതൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അല്ലേ? അവിടുത്തെ ബെന്നറ്റോ അല്ലെങ്കിൽ നെത്തന്യാവോ എന്നെ വിളിച്ചിട്ട് ഞാനീ അദ്ദേഹം പറയുന്ന ഇതാണ്, ഒരു കേരളത്തിന്റെ ഒരു മൂലയ്ക്ക് ആളുകേറാത്ത സ്ഥലത്ത് കിടക്കുന്നത് എന്നെ അറിയുന്നത് എത്ര വലിയ നന്മയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കളിയാക്കുമെങ്കിലും ഇപ്പൊ അദ്ദേഹം പറഞ്ഞു പുസ്തകം മേടിക്കുന്ന സമയത്ത് നേരിട്ട് പോയിട്ട് മേടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അന്നേരം നമ്മുടെ ഈ ഒരു സമൂഹം അത് പ്രാർത്ഥനയിൽ എപ്പോഴും അവരെ കൂടി ഓർക്കണമെന്ന് ഒന്ന് ഞാനൊന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർക്ക് എല്ലാ നന്മകളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സാർമാരെ, ഇവിടെ ഈ അൻവർ കൊച്ചി എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ. മുഹമ്മദ് പാവമാണ് എന്നും പറഞ്ഞ് കാര്യമായി നീണ്ട പ്രഭാഷണം നടത്തി അദ്ദേഹമാണെന്ന് തോന്നുന്നു, താഴോട്ട് പോയെന്ന് തോന്നുന്നു. ഉണ്ട് കീഴിലത് ഓരോന്നോരോന്നൊന്ന് നമുക്കൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ടായിരുന്നു. റൂമിന്ന് പോയി ഒരു പക്ഷേ ഇനി വരുമായിരിക്കും, എന്നെ നെറ്റ്വർക്ക് പ്രശ്നമായിരിക്കാം. ലീ സിസ്റ്റർ എന്തോ പറയണെന്ന് പറഞ്ഞിരുന്നു, പറയൂ. മുസാഫർ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, ഞാൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിനോട് ഒരു കാര്യം ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് സാർ. ഇന്ന് രാവിലെ വിഷയാവതരണത്തിൽ ഞാനിന്ന് അവതരിപ്പിച്ചത് 33 സൂറ അതിൻ്റെ 1 മുതൽ 38 വരെയുള്ള വാക്കുകൾ തുടർച്ചയായി വായിച്ചിട്ട് അതിൻ്റെ മെയിനായിട്ടുള്ള ആശയം ഞാനിവിടെ അവതരിപ്പിച്ചു. ഇന്നലെ ഞാനിത് വായിച്ച് ഒന്ന് രണ്ടാമതൊന്നും കൂടി വായിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് പാസ്റ്റർ ഇങ്ങനെയാണ്, ഇതിൻ്റെ ആരംഭം മുതൽ, അതായത് ഇതുവരെ നടന്നിരുന്ന സോഷ്യൽ നല്ല സൊസൈറ്റിയിലുണ്ടായിരുന്ന നല്ല പഴക്കങ്ങളെയും നല്ല കാര്യങ്ങളെയും എല്ലാം അള്ളാഹു ക്യാൻസൽ ചെയ്തിട്ട് ഇനിമേലെ അള്ളാഹു പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങളുടെ വേദക്കാർ പറയുന്നതും നിങ്ങളുടെ ശീലങ്ങളും എല്ലാം നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് ഒരു ഒരു സോഷ്യൽ കണ്ടീഷനിങ് ആയിട്ട് കൊടുക്കുന്ന കാണാം. ഒരു മുസ്ലിമുകൾക്ക് ഒരു സോഷ്യൽ കണ്ടീഷനിങ് പോലെയാണ് ഈ ഇത് തുടങ്ങുന്നത്. ഈ സോഷ്യൽ കണ്ടീഷനിങ് പറയുന്നു, ഇനി അള്ളാഹു പറയുന്നതും റസൂല് പറയുന്നതും മാത്രം നിങ്ങൾ അനുസരിക്കാവൂ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാത്തവരെല്ലാം വഴിപിഴച്ചവരായി പോയി എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 3 കാര്യങ്ങളാണ് ബാക്കിയുള്ള അതിൽ നമ്മൾ കാണുന്നത്. ഒന്ന് പറയുന്നത് ഈ ദത്തുപുത്രന്മാരോടുള്ള സമീപനം, ഇനിയും ദത്തുപുത്രന്മാരില്ല, ഇനി നിങ്ങൾക്ക് ദത്തുപുത്രന്മാരില്ല. അതുപോലെ എൻ്റെ ഭാര്യമാരെല്ലാം നിങ്ങളുടെ അമ്മമാരാണെന്ന് പറയുന്നു. പിന്നീട് 40 മറ്റോ പറയുന്നു, അള്ളാഹു ആരെയും നിനക്ക് നിന്നെ പിതാവാക്കിയിട്ടില്ല, അതായത് മുഹമ്മദ് ആരുടെയും പിതാവല്ല. അതായത് ഈ ഒരു വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അധികം വചനങ്ങളും എല്ലാം ഇറക്കി കൊടുത്ത് ഒരു സോഷ്യൽ കണ്ടീഷനിങ്, അതായത് നല്ല, അതായത് ഒരു ദത്തുപുത്രനെ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല കാര്യമാണ്, ഇനി അതെല്ലാം വേണ്ട. അതുപോലെ അനേകം സ്ത്രീകളെ
ഞാൻ കൊടുക്കുകയാണ് നബിക്ക്. നബി അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു സൊസൈറ്റിയെ ഒരു ഒരു വല്ലാത്ത ഒരു ഇരുണ്ട ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ കണ്ടീഷനിങ് ചെയ്തുകൊണ്ട് വരുന്ന വചനങ്ങളാണ് ഇതിൽ മുഴുവൻ ഞാൻ കാണുന്നത്. ഇന്ന് ഇന്ന് 38 വരെയാണ് ഞങ്ങൾ ഇന്നലെ വായിച്ച് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു 10-20 യുദ്ധ പ്രലോഭനവുമാണ്. അപ്പൊ ഇതെല്ലാം വായിച്ച് വായിച്ച് വന്നപ്പോ പാസ്റ്ററോട് ഞാൻ പറഞ്ഞത്, ഇതിന് ഈ തഫ്സീറിന്റെ ആവശ്യമില്ല, ഇവിടെ ഹദീസിന്റെ ആവശ്യമില്ല. ഒരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ അള്ളാഹുവും ഈ അള്ളാഹുവിന്റെ പ്രവാചകനും ഈ ഒരു കൂട്ടം മനുഷ്യരെ സമൂഹത്തിന്റെ അന്ധകാരത്തിലേക്ക് തള്ളിവിടുവാൻ വേണ്ടി അവരെ കണ്ടീഷനിങ് ചെയ്ത് കൊണ്ടുവന്ന് ഈ പർവ്വത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ യേശുവിന്റെ പ്രകാശം അവരുടെ മേൽ പതിക്കുക തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ഇന്ന് വളരെ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ നിന്ന് വ്യക്തമായി പാസ്റ്റർ. അതാണ് ഞാൻ പാസ്റ്ററോട്, നിങ്ങളെല്ലാം ഇതിലൊക്കെ വളരെയധികം ഗഹനമുള്ളവരാണ്, പക്ഷെ പാസ്റ്ററുടെ അഭിപ്രായം ഇതിൽ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതാണ് ഇന്ന് പറഞ്ഞു വെച്ചത്. ഇതില് ആദ്യം അറിയേണ്ടത് ഇസ്ലാമിന്റെ ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഒന്നാം സ്ഥാനം, ഒന്നാം സ്ഥാനമല്ല, ഖുറാനിൽ തിരക്കുക. ഖുറാനിൽ അവ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ സുന്നത്തിലേക്ക് പോകുക. സുന്നത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഹദീസ് എന്ന് പറയുന്ന കാര്യത്തിലാണ് സുന്നത്തെന്ന് പറയുന്നത്. സുന്നത്തായിട്ടുള്ളത് 6 ഹദീസുകൾ. അത് കഴിഞ്ഞിട്ട് അവിടെയും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പണ്ഡിത അഭിപ്രായം തേടുക, ഇജ്മ. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ യുക്തി ഉപയോഗിക്കുക, ആ യുക്തി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കരണീയമായ ഒരു വഴി എന്ന് പറയുന്നത്. ബൈബിൾ നേരെ തിരിച്ചാണ്, നേരെ തിരിച്ചിടും. അതായത് നിങ്ങളുടെ യുക്തി ഒന്നാമത്, പിന്നെ നിങ്ങൾ അതുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നേരെ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്റെ അരികിലോ അറീസൻസാവലിന്റെ അരികിലോ നിങ്ങൾക്ക് വിശ്വസനീയമായ ആളുകളിൽ ചോദിക്കുക. ഇത് അവസാന വാക്കല്ല, അടുത്ത ഘട്ടം നിങ്ങൾ പോകേണ്ടതാണ് നേരെ തിരിച്ച്. നമ്മുടെ ഓർഡർ നേരെ തിരിക്കും, നേരെ ചെല്ലേണ്ട ദൈവവചനത്തിലാണ്. അവിടെ തന്നെ ഇസ്ലാമിന്റെ ഒരു പ്രോബ്ലം നിൽക്കുന്നു. ഇനി സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, ഈ തഫ്സീറുകൾ എന്ന് പറഞ്ഞാല് താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകാൻ പറയാം, ഖുറാന്റെ വ്യാഖ്യാനമാണ്. ആരാ ഓതറൈസ് ചെയ്തു ഇവരെ വ്യാഖ്യാനിക്കാൻ? കാരണം അന്ത്യപ്രവാചകൻ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ. ഏറ്റവും ലാസ്റ്റ് എല്ലാ വിഷയത്തിനും ക്ലാരിറ്റി വരുത്തേണ്ട ആൾ ഈ അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ എപ്പോൾ പറഞ്ഞു പോയി ഹദീസ് ക്രോഡീകരിച്ച് എന്റെ ജീവചരിത്രം എഴുതിക്കൊണ്ട് വരാൻ? പറഞ്ഞില്ല, ഓതറൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തഫ്സീർ എഴുതാനും ഒന്നും ഓതറൈസ് ചെയ്തിട്ടില്ല. ഇവർ പറയുന്നതാണ് ആധികാരികമെങ്കിൽ ഒരാൾ പറയുന്ന പോലെ മറ്റൊരാൾ പറയുന്നില്ല, ഇതെങ്ങനെ അതുകൊണ്ട് സാധിക്കുന്നത്? ഇനി തഫ്സീറുകൾ ആവശ്യമുണ്ടോ ഇത് ഗ്രഹിക്കാൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇത് ഗ്രഹിക്കാൻ തഫ്സീറുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, ഹദീസുകൾ ഉണ്ടായിട്ടും കാര്യമില്ല, ഏകദേശം പറ്റുള്ളൂ. കാരണം അങ്ങ് അത്രമാത്രം തലതിരിഞ്ഞ് കിടക്കുന്ന ഒരു സാധനമാണ് ഖുറാൻ എന്ന് പറയുന്നത്. വാലും തലയും തീരെയില്ല. അത് വറീസം സാമൂല് പലപ്പോഴും കൃത്യം അത് പറഞ്ഞിട്ടുണ്ട്. തലതിരിഞ്ഞ് പലയിടത്ത് കിടക്കുകയാണ്, പല കാര്യങ്ങൾ വെട്ടിക്കൂട്ടി ചേർത്ത് ഈ കട്ടാൻ ഉപയോഗിച്ച സാധനമാണ്. ഡിസോർഡറിൽ നമ്മൾ ഈ ചേരുമ്പടി ചേർക്കുക എന്ന് പറഞ്ഞ് വരികയല്ലേ. അപ്പം കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് കെടുത്തു, അപ്പുറത്തെഴുതി അത് എന്താ പറയുക മറ്റൊരു സ്ഥലത്തിൻ്റെ പേരിട്ടു. അപ്പം ചിറകുകളിൽ കൂടിയാണ് എന്നാണ് കിടക്കുന്നത്. അവിടെ താഴെ എഴുതിയിട്ടുണ്ട് മീൻ ശ്വസിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതി തിരുവനന്തപുരം. അപ്പോൾ മീൻ ശ്വസിക്കുന്നത് തിരുവനന്തപുരത്താണെന്നും കേരളത്തിൻ്റെ തലസ്ഥാനം ചിറകുകളാണെന്നൊക്കെ എഴുതേണ്ടി വന്നില്ലേ, ചെകിളയാണെന്നൊക്കെ എഴുതേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞ പോലെ പരസ്പര ബന്ധം ഇല്ലാത്ത കാര്യങ്ങൾ മാഷ്ടോളോ ഇങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആകെപ്പാടെ ഭയങ്കര തമാശയാണ്, നമ്മൾ ചിരിച്ചു പെണ്ണു വീഴും, അത്ര സംഗതികളുണ്ട്. അപ്പം ഇതേ വിധത്തിൽ ഖുറാൻ വായിച്ചാൽ നിങ്ങൾ ലീസിസ്റ്റ് തിരിച്ചിരിച്ച് മറിഞ്ഞു വീണു. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരുന്ന ഒട്ടേറെ കാര്യങ്ങൾ. അത് വേറെ കാര്യത്തിലൊന്നുമല്ല, അല്ലാഹു എത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാൽ അല്ലാഹു എന്നുള്ളതൊരു ഒരു സങ്കല്പ കഥാപാത്രമാണ്. മുഹമ്മദിന്റെ ഇഷ്ടങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ദേവന്റെ പേരാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരാളൊന്നുമില്ല. അപ്പോൾ പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു ഒന്നുമല്ല. അപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞ അൽ അഹ്സാബ് എന്ന സംഘടിത കക്ഷികൾ, അതൊരു യുദ്ധത്തിന്റെ പേരാണ്, അഹ്സാബ് യുദ്ധം. അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ടൊരു പേരിട്ടു. അപ്പൊ ഇവിടെ നല്ല മൂല്യങ്ങൾ, സമൂഹത്തിൽ ഉണ്ടായിരുന്ന നല്ല മൂല്യങ്ങളെ തകർക്കാൻ നിഗൂഢമായ പൈശാചി ശക്തികൾ മുഹമ്മദിനെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. കാരണം നല്ല ഒരു മൂല്യമാണ് അതുവരെ അറബികൾ പുലർത്തിക്കൊണ്ടിരുന്ന ഒരനാഥപ്പയ്യനെ കണ്ടാൽ സ്വന്തം മകനായിട്ട് സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കാൻ ഉള്ള ആ പ്രവണത എല്ലായിടത്തും ഉണ്ടായിരുന്നു, സ്വന്തം മകനായിട്ട്. അതിലെന്താ കുറ്റം? ഇന്നും നമ്മളൊക്കെ അങ്ങനെ കാണുന്നുണ്ടല്ലോ, എത്രയോ എടുത്ത് കാണുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ച ഒരാള്
ഏതെങ്കിലും വിധത്തിൽ ആ കുഞ്ഞിന് അവനഭിമതനായിത്തീരുന്നു. അവർക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഈ കുഞ്ഞിനെ വിവേചിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇന്ന് ഭരണകൂടം ഇത്തരം കുട്ടികളെ അഡോപ്റ്റ് ചെയ്താൽ നമ്മളോടൊരു നിയമം പറയും. ഒന്നാമത് ഈ കുട്ടിയോട് പറയണം നീ അഡോപ്റ്റഡ് ആണ്, ഒരു കള്ളോ അവനോട് പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം അവൻ എന്തെല്ലാം സ്വത്തുണ്ട്, ഈ സ്വത്തിൽ എന്തെല്ലാം അവകാശമുണ്ടെന്ന് അവനും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അത് എഴുതി വെച്ചിരിക്കണം. ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാ? അപ്പൊ ഈ രാജ്യത്തിലെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷന്റെയും ബാലാവകാശ കമ്മീഷന്റെയും ബോധം പോലും ഇല്ലാത്തവർ അല്ലാവും. ആലോചിച്ച് നോക്കണം. അപ്പൊ അല്ലാവും എന്താ ചെയ്തത്? സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ആ സ്ത്രീയെ പ്രവാചകന് വേണം. അപ്പൊ ആ അതിന് വേണ്ടിയിട്ട് അവരടവെടുക്കുകയാണ്. അടവ് അവിടെ കിടന്ന് വീരെടുത്ത് കിടന്ന് ഉരുണ്ട് 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 ആകപ്പാടെ നാശകോശമാക്കി കളയാണ്. അപ്പൊ ഇതിന് തഫ്സീർ എന്തിനാ? ഇത്തരം കാര്യം പറഞ്ഞിട്ട് എന്ത് തഫ്സീറാ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് തഫ്സീർ എഴുതിയാൽ നേരെ ആകുന്ന കാര്യമാണ്. 1000 തഫ്സീർ എഴുതിയാലും ഈ വൃത്തികേടിനകത്തുനിന്ന് കരകയറാനായിട്ട് പറ്റുമോ? എന്ത് തഫ്സീറാ? അതിനകത്ത് കാര്യമില്ല. കൺഫഷനേ അതിന്റെ മുമ്പിലുള്ളൂ. തെറ്റിപ്പോയി എന്നുള്ള സമ്മതിക്കലാണ് അതിന്റെ മുമ്പിലെ ഒരേ ഒരു വഴി. അത് ഇന്ന് ചെയ്യുന്നുണ്ട് ആരാന്നറിയോ? ഖുറാനിസ്റ്റുകൾ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ഹലോ, അല്ല, ഇതില് തഫ്സീറിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം തെറ്റ് തെറ്റ് തന്നെയാണ്. എന്തിനാണ് തഫ്സീർ? ഇപ്പം നമ്മൾ പത്രത്തില് കൊലപാതക വാർത്ത വായിച്ചിട്ട് അതിന്റെ വ്യാഖ്യാനം എന്തോ, അതിനെ പ്രത്യേകിച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ കൊന്നു എന്നേ അർത്ഥമുള്ളൂ. ഒരു പെണ്ണിനെ അനാവശ്യമായിട്ട് മറ്റൊരുവന്റെ ഭാര്യയെ സ്വന്തമാക്കിയതിനാ സ്വന്തമാക്കിയെന്നേ അർത്ഥമുള്ളൂ. അതിനകത്ത് വേറെ ഒരു തഫ്സീറും വേണ്ട, ഒരു വേറെ ഒരു സംഗതിയുടെ ആവശ്യമില്ല. അത് മനസ്സിലാക്കാൻ ഈ തഫ്സീർ വെച്ച് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെയൊന്ന് വെള്ള പൂശുക, ഇത് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുക. അന്നൊരു വളരെ മോശപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാ ഇവർ സ്ഥാപിക്കുന്നത്? അത് മോശപ്പെട്ട കാര്യമാണ്. ഈ മരുമകൻ വളർത്തു മകന്റെ സ്വന്തം മകനായിട്ട് കാണുന്ന അങ്ങനെയാണെങ്കിൽ അപ്പോ ഓക്കെ സാറില്ല. അപ്പോ ഇത് 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 കാരണം ഇത്തരം പ്രതികരണങ്ങളെല്ലാം കാരണം ഒരു തരം നിരാശ നിരാശ അതൊരു സ്വാഭാവികമാണ്, അതൊന്നും കുഴപ്പമില്ല. അപ്പോ ഞാൻ ചുരുക്കുന്നു. അപ്പം തഫ്സീറുകൾ കൊണ്ട് ഇത് ഒന്ന് പൂശിയാലൊന്നും ഇത് തീരില്ല. ഒറ്റ വാക്കി പറയട്ടെ, ഇനി തഫ്സീർ മാറ്റിയിട്ട് അറേബ്യൻ പെനിൻസുലായി കിട്ടുന്ന മുഴുവൻ അത്തറും പോരാ ഈ നാറ്റം മാറ്റിയെടുക്കാൻ. അത് പറയാലോ, അത്തറിൽ മുങ്ങി കുളിച്ചാൽ തീരത്തില്ല. അത്തറിൽ ജീവിതം മുഴുവൻ മുങ്ങി മുഹമ്മദ് കുളിച്ചാലും തീരാത്തത്ര വൃത്തികേടാണ് അൽ അഹ്സാബിൽ കിടക്കുന്നത്. ബാക്കി ഒക്കെ നമുക്കങ്ങ് പോട്ടെ നോക്കാം. ഇനിയിപ്പോ ആയിഷയുടെയോ അല്ലെങ്കിൽ സൗദിയുടെയോ ഒക്കെ പൊക്കോട്ടെ, ഇതിലെല്ലാം അപ്പുറത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞ് തീർക്കുകയാണ്. അറേബ്യൻ ദേശത്ത് കിട്ടുന്ന മുഴുവൻ പെർഫ്യൂമിലും മുങ്ങിയാലും തീരാത്ത ദുർഗന്ധമാണ് ഈ സ്വന്തം വളർത്തു മകന്റെ ഭാര്യയെ സ്വന്തമാക്കിയത് വഴി മുഹമ്മദും അള്ളാഹുവും ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ അനിൽ സാറെ, നമുക്ക് ഈ മുസ്ലിം സഹോദരന്റെ അടുത്തേക്ക് പോയാലോ? പോകാം പോകാം. ഏതായാലും ഇന്ന് സബ്ജക്ട് അവരുടെ സബ്ജക്ട് ആണ്. അപ്പൊ അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തില്ല എന്നൊരു കംപ്ലൈന്റ് നമുക്ക് വേണ്ട. അപ്പൊ അൻവർ എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു. സോൾജിയർ, ഓരോ ചോദ്യം ഉത്തരം. ഇവിടെ തർക്കിക്കാൻ അധികം നമുക്ക് സമയമില്ല. അവർ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയുക, അതോടെ അവിടെ അല്ലെങ്കിൽ ഒരാൾ തന്നെ തർക്കിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അത് അനുവദിക്കേണ്ടെന്ന് പറയുകയായിരുന്നു. അതാണ് അതാണ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് അൻപർ, അനിൽ സാർ സംസാരിച്ചപ്പോ എന്തോ ലയൻ ഞാൻ കാണുന്നുണ്ട്. ഒരു മിനിറ്റ് വരാം, ഒരു മിനിറ്റ് വരാം. അൻപർ എന്തോ സംശയം ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു. അൻപർ, എന്റെ സംശയം കൂടുന്നില്ല. സോ ഞാൻ ഒരു നിരീശ്വരവാദിയാണ്. അതായത് ഇവിടെ കിടന്ന ചർച്ചയിൽ ഐ ആം റിയലി സോറി, ഇവിടെ നിരീശ്വരവാദികളുമായിട്ട് സംസാരമില്ല. ഇവിടെ വിഷയം എന്ന് പറയുന്നത് മുഹമ്മദിനെ പരിചയപ്പെടുത്തിയ അല്ലാഹ് അല്ലെങ്കിൽ ഖുറാൻ, അതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് പ്ലീസ് റിയലി സോറി. ലയൻ, ലയൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, ലയൻ സംസാരിച്ചോളൂ. അല്ല, കൊടിത്തോടം പാസ്റ്ററെ ഈ അടുത്ത് യൂസുഫ് സാഹിബ് ഒക്കെ പറഞ്ഞ യേശു ക്രിസ്തു എന്ന മരുവോളെ പ്രാപിച്ച ആ വംശത്തിൽ വന്നതാണ്, സത്യമാണോ? യേശു ക്രിസ്തുവിന്റെ വംശം അങ്ങനെയാണോ? യേശു വന്നത് മരുമോളെ പ്രാപിച്ച ആ വംശത്തിലാണെന്ന് വിമർശനം കേട്ടല്ലോ നിങ്ങൾക്ക് മറുപടിയായിട്ട്. കൗണ്ടർ പോയിന്റിൽ ചർച്ച വെച്ചിരുന്നു. അത് സത്യമാണോ? ബൈബിളിൽ അങ്ങനെയുണ്ട്. അവിടെ മറുപടി പറയാമെന്ന് ഏറ്റവും ക്രൈസ്തവർക്കും തള്ളിക്കളഞ്ഞിട്ടില്ല, അവർ മറുപടി പറയാനും പറ്റിയിട്ടില്ല ഈ വിഷയത്തിൽ. അതിന് മറുപടി പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ കാര്യമല്ല. ഇത് കേൾക്ക്, യേശുവിന്റെ വംശാവലി എന്ന് പറയുന്നത് സാങ്കേതികമാണ്. ലിറ്ററലി ദാവീദിൻ പുത്രനല്ല കർത്താവായ യേശു ക്രിസ്തു. നമ്മളുടെ
ഒരു അഡോപ്റ്റഡ് ഫാദർ എന്ന് പറയാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഔസേ പിതാവിനെ സംബന്ധിച്ചോളം അദ്ദേഹം ആരാണ്? യേശുവിൻ്റെ അക്ഷരാർത്ഥത്തിലെ പിതാവല്ല. അതാണ് ക്രൈസ്തവ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഔസേബ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ ഇടയിൽ രാഹാബിനെ പോലുള്ള സ്ത്രീകളുണ്ടായിരുന്നു, രൂത്തിനെ പോലെയുള്ള സ്ത്രീകളുണ്ടായിരുന്നു, താമാറിനെ പോലെയുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പെട്ട സ്ത്രീകളുണ്ട്, കാരണം അത് മനുഷ്യരാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറയപ്പെട്ടവരാരുമല്ല ക്രൈസ്തവരുടെ മാതൃകാ കഥാപാത്രങ്ങൾ. ഇവിടെ ഞങ്ങൾ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ, ഈ പറയപ്പെട്ട യഹൂദയോ താമാറോ അല്ല ഞങ്ങളുടെ റോൾ മോഡൽ. മനുഷ്യൻ്റെ സൈഡയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനെ ക്ഷമിച്ചു വിടുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയോ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ. മരുമകളെ പ്രാപിക്കുന്ന അമ്മാവിയപ്പനുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുകയോ ക്ഷമിക്കുകയോ അല്ലാതെ വഴി നമ്മുടെ മുമ്പിലില്ലല്ലോ. പക്ഷെ അയാളെ മാതൃകയാക്കാൻ പറയുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മറിയ വരെയുള്ളവരുടെ വംശാവലി പറഞ്ഞിട്ട് പറയാം, അവളിൽ നിന്ന് യേശു ഉരുവായി, ഉരുത്തിരിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ ജനനം ഒരു സൂപ്പർ നാച്ചുറൽ ബർത്താണ്, ലിറ്ററലി ഒരു പിതാവ് ഭൂമിയിലില്ല. യേശുവിൻ്റെ അക്ഷരാർത്ഥ വംശാവലിയിലൊന്നും ഇത്തരത്തിലുള്ള ആളുകളില്ല. എന്നാൽ ദാവീദിൻ വംശാവലിയിൽ ഇതുപോലുള്ള ആളുകളുണ്ട്, വളരെ ജീവിത നിലവാരം കുറഞ്ഞ ആളുകളുണ്ട്, മോശപ്പെട്ട ആൾക്കാരുണ്ട്. ഇതിനകത്തൊന്നും ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല, അത് തെറ്റും കൂടാണെന്ന് പറഞ്ഞേക്കാം. അക്കാര്യത്തിൽ ഞങ്ങൾ ഉരുണ്ട് കളിക്കില്ല, തെറ്റ് തെറ്റ് തന്നെയാണ്, തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഏത് കാലഘട്ടത്തിലും ഞങ്ങൾ കാണും. ദാവീദ് പ്രവാചകൻ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഉത്തരം കൂടി കൊടുക്കാനുണ്ട്. ഇപ്പൊ അനിൽ പാസ്റ്റർ അത് വ്യക്തമായിട്ട് പറഞ്ഞു, അതൊരു ബയോളജിക്കൽ ഒരു പാരമ്പര്യം ആയിട്ട് കൂട്ടില്ല, അതൊരു ആത്മീയമായിട്ടുള്ള രീതിയിൽ അത് കൂട്ടാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ അതേ സംഭവം ഈ യൂസഫിയ കാര്യമായിട്ട് അവിടെ വലിയൊരു ചോദ്യം ചോദിച്ചല്ലോ. എന്നാൽ അതേ കാര്യം തന്നെ ഇപ്പുറത്തേക്ക് വന്നാലോ, മുഹമ്മദ് നബി സ്വന്തം മരുമോളെ പ്രാപിച്ച് കല്യാണം കഴിച്ച് അവ ഡൈവോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് വിവാഹം കഴിച്ച കാര്യത്തിൽ എന്താണ് അവ യൂസഫ് യഹിയുടെയും ലയണിന്റെയും ഒക്കെ ഒരു അഭിപ്രായം? അതൊന്നും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് മാത്രമല്ല, മുഹമ്മദിന്റെ പിതൃത്വം വരെ അബ്ദുള്ള മരിച്ച 4 വർഷം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് ജനിക്കുന്നത്. ഏറ്റവും വലിയ ചോദ്യം അത്. ഓക്കെ, ലയൺ മറുപടി പറഞ്ഞോളൂ, ലയൺ മറുപടി പറഞ്ഞോളൂ. ലയൺ കേൾക്കുന്നുണ്ട്? ദാവീദിന്റെ കാര്യം പറയൂ. ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ എന്താ പറയാ, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ എടുക്കുന്നത്? ഇങ്ങോട്ട് വരുമ്പോ അതൊക്കെ നിഷേധിക്കലും അപ്പുറത്ത് എന്തെങ്കിലും ഒരു തരി കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കത്തിച്ച് പന്തം പോലെ കത്തിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളുടെ അതൊന്ന് എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഇവിടെ നിങ്ങൾ ഇതിന് ഉത്തരം പറയും. ഇവിടെ നിങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് ഈ മാന്യൽ ലയണോ അദ്ദേഹം ചോദിച്ച ചോദ്യം, യേശുവിൻ്റെ വംശാവലിക്കകത്ത് ഇത്തരത്തിൽ മരുമകളെ പ്രാപിച്ച ഒരു അപ്പനുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ ബൈബിളിനെ ആധാരമാക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞ മറുപടി ഒറ്റ മറുപടിയുള്ളൂ, അത് ദൈവപുത്രനാണ് കർത്താവ് യേശു ക്രിസ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ് യേശുവിൻ്റെ ഉൽപാദനത്തിൻ്റെ പിന്നിലെ ശക്തി. അപ്പൊ അതുകൊണ്ട് അക്ഷരികമായൊരു പിതാവ് യേശുവിനില്ല. പക്ഷേ ഈ ഔസേഫ് മുതൽ പിന്നോട്ടെണ്ണി എണ്ണി എണ്ണി പോകുന്ന പരമ്പരയിൽ പല നിലവാരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ആ കൂടെ മരുമകളെ പ്രാപിച്ച ആളുണ്ട്. തെറ്റായ രീതിയിൽ ഒത്തിരി തെറ്റുകൾ ചെയ്തു പോയിട്ടുള്ള ഒത്തിരി 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 ആളുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമുക്കൊരു കാര്യത്തിൽ ഏകീകരിക്കാം. മരുമകളെ പ്രാപിച്ച യഹൂദ ചെയ്തതും മരുമകളെ പ്രാപിച്ച മുഹമ്മദ് ചെയ്തതും ഒരേ കാര്യമാണോ രണ്ട് രീതിയിലാണോ? ഞങ്ങൾ ഒരേ രീതിയിൽ കാണുന്നു. ഇനിയും താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ഉത്തരവുണ്ട്, ഒരു പ്രവാചകന് ചേരാത്ത നിലയിലാണോ ദാവീദ് അത് ചെയ്തതെന്ന് ചോദിച്ചാൽ അതേ തന്നെയാണ് ഞങ്ങളുടെ ഉത്തരം. ഞങ്ങളുടെ ഉത്തരമല്ല, ബൈബിളിൻ്റെ ഉത്തരം. അതേ കാര്യം ബൈബിൾ അന്നേ പറഞ്ഞു, നാഥാനെ വിട്ടത് തന്നെ ആ തെറ്റ് പറയാനാണ്. ഇതേ കാര്യം മുഹമ്മദ് ചെയ്യുമ്പോൾ ശരിയും ദാവീദ് ചെയ്യുമ്പോൾ തെറ്റുമാകുന്നത് എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് രണ്ടും തെറ്റാണെന്ന് മാത്രമല്ല അധമമായൊരു പ്രക്രിയയാണ്. അത് തെറ്റ്, അതിൽ നിന്ന് പിന്തിരിയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ എങ്ങും പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. ഞങ്ങളെ വിട്, ഞങ്ങൾക്ക് മുന്നമേയുള്ള യഹൂദന്മാരുണ്ടല്ലോ, അതായത് മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മുമ്പിലെ ഉണ്ടായിരുന്ന യേശുവിനും ഏതാണ്ട് 1000 ആണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ്. ആ ദാവീദിന്റെ സമകാലികരായ യഹൂദന്മാർ പോലും ദാവീദ് ഇത് തെറ്റെന്നാ പറഞ്ഞേ, യേശുവിനും 1000 വർഷം മുമ്പേ ഇത് തെറ്റെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ഈ പുസ്തകത്തിൽ തന്നെ എഴുതി. ഒന്നുകൂടെ കേട്ടോ, അന്ന് ഈ ദാവീദ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ മേൽ അബ്സല്യൂട്ട് പവർ ഉണ്ട്. ഒരു വാളെടുത്ത് നാഥാന്റെ തല അങ്ങോട്ട് വെട്ടിയിട്ടിട്ട് ഞാൻ പലത് ചെയ്യും, നീ ആരടാ ചോദിക്കാൻ, മറ്റുള്ളവർക്കൂടി ഇത് പാഠമാകട്ടെ
അതുകൊണ്ട് എന്റെ കാര്യം ചോദിക്കാൻ നീ ആരെന്ന് ചോദിച്ചില്ല ദാവീദ്. അടുത്തത് ഇത് പുസ്തകത്തിൽ എഴുതി വെച്ചതിനെ വിലക്കിയില്ല ദാവീദ്. ആ തെറ്റ് അയാൾ ഏറ്റുപറയുകയും ആ കുറ്റം അംഗീകരിക്കുകയും ചെയ്തു. അതാണ് ബൈബിൾ പ്രവചനത്തിന്റെ നിലപാട് തറ. അതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ അഭിമാനിക്കാൻ ഒരാളില്ലാതെ പോയത് ആരുടെ കുഴപ്പമാ അണ്ട് നിങ്ങൾ പറയൂ. ദാവീദ് ചെയ്തത് തെറ്റെങ്കിൽ അതേ തെറ്റ് മുഹമ്മദിൽ കണ്ടാൽ അത് ശരിയാകുമോ? ഞങ്ങൾ പറയും ആ തെറ്റ് ആരിൽ കണ്ടാലും അത് തെറ്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയും. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ്. അതുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ദൈവം മൂമിനായിരുന്നു, നല്ലൊരു വംശാവലി എടുത്തുവിടായിരുന്നു. ഇതുപോലത്തെ ഒരു മോശപ്പെട്ട വംശാവലി വന്നത് ലൈൻ ഇവിടെ രണ്ട് മൂന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞു വ്യക്തമായ ഉത്തരം നൽകി. ഇനി ലൈൻ ആണ് ഉത്തരം പറയേണ്ടത്. ലൈനോട് രാജ്യം ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ താഴോട്ട് പോവുക. ഈ മോശമായ വംശാവലി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്തോ? അല്ലെ, നല്ലൊരു കുടുംബം തിരഞ്ഞെടുത്ത വന്നില്ലേ? ഇന്ന മകളെല്ലാം പ്രാപിച്ച ആ കുടുംബത്തിൽ വന്നത് ആ പരമ്പര ബൈബിൾ വരണ്ടത്. അതന്നെ മോശമല്ല പറയുന്നത്? ഇവരെ ഞാൻ പറയാം, ലോകത്തങ്ങനെ ഒരു നല്ല പരമ്പരയുള്ള ഒരു കുടുംബം ഒരു മനുഷ്യനും ഇല്ല മോനെ, ലോകത്തില്ല. അത് പറയാം. അടുത്ത് എന്തിനാണ് ഇവിടെ തിരഞ്ഞെടുത്തതെന്നും പറയാം. യേശുവിന്റെ വംശാവലി നാല് സ്ത്രീകളുടെ പേര്, മറിയം ഒഴിവാക്കിയാൽ നാല് സ്ത്രീകളുടെ പേരുണ്ട്. തകള് കിട്ടൂ? ഒന്ന് താമാറാണ്, രണ്ട് രൂത്താണ്, മറ്റൊന്ന് രാഹബാണ്. ആ ഇനി അടുത്താണ് മറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓരോരുത്തർ എടുക്കുക. രാഹാബ് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു, നിങ്ങൾ അതുകൂടെ വെച്ചിട്ട് അടുത്ത ദിവസം മുതൽ തർക്കിച്ചു. അടുത്തത് താമാറിലാണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ കംപ്ലൈന്റ്. ഇനി രൂത്ത് എന്ന് പറയുന്ന സ്ത്രീയെ ഈ വഴി വരാൻ യാതൊരു യോഗ്യതയില്ലാത്ത ലോത്തിന്റെ ഒക്കെ ആ സമൂഹമായ മോവാബിൽപ്പെട്ട സ്ത്രീയാണ്. ഇവരുടെ നാല് പേരെ പേര് വെച്ചേക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഒരാൾ ഒരു കുടുംബത്തിൽ പിറക്കുന്ന അയാളുടെ കുറ്റമാണോ? അപ്പൊ മുഹമ്മദിനെ പറ്റി പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു അപവാദം കിടക്കുന്നു. അത് ചർച്ചക്കെടുക്കാൻ പോലും എനിക്ക് ആഗ്രഹമില്ല. അതിന്റെ കാരണം മുഹമ്മദ് അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഞാനോ അല്ലെങ്കിൽ താങ്കളോ ഏത് കുടുംബത്തിൽ ജനിക്കുന്നു എന്നത് എന്റെ സെലക്ഷനല്ല, എന്റെയോ നിങ്ങളുടെ സെലക്ഷനല്ല. നമ്മളൊന്നും അതിന് ഉത്തരവാദിയല്ല. എന്റെ പിതാവോ മാതാവോ ആരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു കാര്യമില്ല. ഒരു ഞാൻ ഏത് കുലം, ഏത് ജാതി, ഏത് മതം, ഏത് വർണ്ണം, ഇതൊന്നും എന്റെ ഉത്തരവാദിത്വമല്ല. നമ്മൾക്കൊന്നും അതിനകത്ത് ചേഞ്ച് വരുത്താൻ പറ്റില്ല. ഇപ്പൊ എന്നതുപോലെ സകല മാനവകുലത്തിലും ഇങ്ങനെ കംപ്ലൈൻറ്റഡ് ആയ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഇല്ലാത്ത ഒരു കുടുംബവും താങ്കൾക്ക് കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മുഹമ്മദിന്റെ പിതാവായിരുന്ന അബ്ദുള്ളയും അദ്ദേഹത്തിന്റെ പിതാവും കൂടെ ഒരേ ദിവസം പോയിട്ട് ഒരേ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിയവരാ, ഒറ്റ വീട്ടിൽ നിന്ന്. ഇന്ന് വല്ലതും നടക്കുമോ? മോശമല്ലേ? അത് വല്ലതും നമുക്ക് മനുഷ്യന്റെ കൂടെ കൂട്ടാൻ പറ്റുമോ? അപ്പനും മോനും കൂടെ പോയിട്ട് ഒറ്റ വീട്ടിൽ നിന്ന് കസിൻസിനെ കെട്ടിക്കൊണ്ട് പോരുക, പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് പോരുക. ഇപ്പോൾ അപ്പനും മകനും ഒരേ ദിവസം വന്നിട്ട് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ തുള എന്തോ ഇരുന്ന് മരിച്ചവൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിരുന്നിച്ചിരിക്കും, എന്നിട്ട് വീണ്ടും മരിക്കും. അത്രയും തമാശയാണത്. അപ്പോൾ ഇന്നത് പറയാൻ പറ്റുമോ? അപ്പൊ ലോകത്തൊരു കുലവുമില്ല അങ്ങനെ പ്യൂരിഫൈഡ് ആയിട്ടുള്ളത്. പിന്നെ ഇത്രയും പേരുള്ള സ്ഥലത്തെ യേശു തിരഞ്ഞെടുക്കാൻ കാരണം കുലമഹിമ നോക്കിയല്ല യേശുവിന്റെ ജഡത്തിലെ പ്രവേശനം. യേശു ജൈവപുത്രനായിട്ട് വന്നത് ഏതെങ്കിലും ഒരു കുലത്തിന്റെ മഹിമ പരിഗണിച്ചല്ല, മറിച്ച് കൃപയാണ് അതിന്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് അനാദരിക്കപ്പെട്ട സ്ത്രീകളെ കൂടി തന്റെ മുത്തശ്ശിമാരാണെന്ന് പറയാൻ അമാന്തിക്കാത്ത യേശുവിനെയാണ് ബൈബിളിൽ കാണുന്നത്. അത് സ്ത്രീകൾക്ക് ബൈബിൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പരിഗണനയാണ്. അവരല്ലാതെ അപ്പതിക്കാൻ കാരണം അവരുടെ പശ്ചാത്തലമാണ്. അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് ക്രൂശിക്കപ്പെട്ട അപഹസിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന് വിലയും നിലയും പദവിയും നൽകിയവൻ യേശുവാണ്. അതിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇവരുടെ മാത്രം പേരുകളേ ഉള്ളൂ, മാന്യ വനിതകളുടെ ഒക്കെ പേരവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ മാറ്റിയിട്ട് സമൂഹം ചവിട്ടിത്താഴ്ത്തിയ ഇത്തരം മനുഷ്യ സമൂഹത്തെ കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ രൂത്ത് എന്റെ വല്യമ്മച്ചിയാണെന്ന് പറയാൻ കാട്ടിയ ആ തൻ്റെയിടമാണ് ഈ സുവിശേഷത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അല്ലാതെ കുലമഹിമയുള്ള പേര് കേട്ട ആഢ്യത്വമുള്ള കുടുംബത്തിലെ ഒരു മുത്തശ്ശിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് വല്യമ്മച്ചി എന്ന് പറയുന്നില്ല. ഞങ്ങൾ യേശുവിന്റെ അനുഗാമികളായതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. യേശു ഞങ്ങളുടെ അനുഗാമിയായിട്ടല്ല, അല്ലെ ഞങ്ങളുടെ ശ്രേഷ്ഠമായൊരു കുടുംബത്തിൽ വന്ന് പിറന്നതിലല്ല, മറിച്ച് യേശുവിൽ ഞങ്ങൾ പിറന്നപ്പോഴാണ്, യേശുവിനെ ഞങ്ങൾ സ്പർശിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് വിലയും നിലയും പദവിയും ഉണ്ടായത്. തിരിച്ചാണ് രൂത്തിന് വില വന്നത്, യേശുവിനെ സ്പർശിച്ചപ്പോഴാണ് ആ വംശാവലിയിലേക്ക്